മികച്ച നേത്ര ചികിത്സകൾ തേടി ഇനി മധുരയിലേക്കും കോയമ്പത്തൂരിലേക്കും പോകേണ്ടതില്ല. അൽമാസ് കണ്ണാശുപത്രി, ചങ്കുവെട്ടി, കോട്ടക്കൽ. കോട്ടക്കൽ നഗരസഭയിൽ ഒരു കുടുംബത്തിലെ 6 പേരടക്കം 14 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന 91 പേരുടെ ആന്റിജൻ പരിശോധനയിൽ 13 പേരുടെയും റിസൾട്ട് പോസിറ്റീവ് ആയിരുന്നു. കോട്ടക്കൽ നഗരസഭയിൽ അനുദിനം പോസിറ്റീവ് കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം 23 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എന്നാൽ ചൊവ്വാഴ്ച 14 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന വാർത്ത തെല്ലൊരാശ്വാസം നൽകുന്നുണ്ട്. നഗരസഭയിലെ തിരഞ്ഞെടുത്ത 91 പേർക്ക് നടത്തിയ ആന്റിജൻ ടെസ്റ്റിൽ 13 പേർക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ഇതിൽ 7 പേർ നേരത്തെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. മഞ്ചേരി, തിരൂരങ്ങാടി തുടങ്ങിയ ഇടങ്ങളിലെ പരിശോധനയിൽ 7 പേർക്കും രോഗം സ്ഥിരീകരിച്ചതോടെ ചൊവ്വാഴ്ച മാത്രം 14 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ 158 പേർക്കാണ് ഇതുവരെ നഗരസഭയിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. സമൂഹ വ്യാപന സാധ്യതയെ തുടർന്ന് 32 വാർഡുകളിലെയും കുടുംബാംഗങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇവർക്ക് 2 ഘട്ടങ്ങളിലായാണ് പരിശോധന നടത്തുന്നത്. രണ്ടാംഘട്ട പരിശോധന ബുധനാഴ്ച നടക്കും. കോട്ടക്കലിനെ കണ്ടെയ്ൻമെന്റ് സോണാക്കിയിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും കർശന നടപടിയും പരിശോധനയുമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ. അൽമാസ് കണ്ണാശുപത്രി, അൽ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ചങ്കുവെട്ടി, കോട്ടക്കൽ, മലപ്പുറം. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്. സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.